തെരുവ് നായ്ക്കളെ വന്ദീകരിക്കാൻ ഒറ്റ എ ബി സി കേന്ദ്രം പോലുമില്ലാത്ത മലപ്പുറത്ത് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ആലോചനാ യോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം പട്ടികടിയും. രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഒരു എ ബി സി കേന്ദ്രം എന്ന പദ്ധതി ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ് അവിടെ. സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. തെരുവ് നായ്ക്കളുടെ സംഖ്യയും അങ്ങനെ തന്നെ. 2019 സെൻസസ് പ്രകാരം മലപ്പുറം ജില്ലയിൽ 18,553 തെരുവ് നായ്ക്കളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയെങ്കിലും വരും. തെരുവ് നായ്ക്കളിങ്ങനെ പെറ്റുപെരുകാൻ കാരണം എ ബി സി പദ്ധതി അവതാളത്തിലായതു തന്നെ. നമ്മൾ പല രീതിയിലും എ ബി സി യെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസും കൂടി ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടിയന്തിരമായിട്ട് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ ശ്രദ്ധാ യൂണിറ്റിൻ്റെ അവരുടെ കയ്യിലുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ജില്ലാ പഞ്ചായത്തിന് ഹയർ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. സാങ്കേതികമായിട്ട് തടസ്സമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഹയർ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് ആ സംവിധാനം എ ബി സി പ്രോഗ്രാം, കാരണം അതിലെല്ലാം സംവിധാനമുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു മൊബൈൽ യൂണിറ്റാണ് അവരുടെ കയ്യിലുള്ളത്. നിലവിൽ ജില്ലയിൽ എ ബി സി സെന്ററുകൾ ഒന്നുമില്ല. തിരൂർ നഗരസഭ സ്വന്തമായി സ്ഥാപിച്ച ഒരു സെന്റർ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തനരഹിതം. ഇനി കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടി നോക്കാം. ആരോഗ്യവകുപ്പിന്റെ കണക്കുപ്രകാരം ജൂണിൽ 924, ജൂലൈയിൽ 996, ഓഗസ്റ്റിൽ 852 പേർക്ക് കടിയേറ്റു. ചികിത്സയ്ക്കായി മറ്റു ജില്ലകളിലെ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി കൂട്ടിയാൽ പ്രതിമാസം കടിയേൽക്കുന്നവരുടെ എണ്ണം 1000 കടക്കും. സെപ്റ്റംബർ മുതൽ 1274 വളർത്തുമൃഗങ്ങളെയും തെരുവ് നായ്ക്കൾ കടിച്ചു. 15 ബ്ലോക്കിൽ 2 ബ്ലോക്കിന് ഒരു സെന്റർ എന്നുള്ള നിലയ്ക്ക് 7 സെന്ററുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തും ബഹുമാനപ്പെട്ട കളക്ടറും നേതൃത്വം നൽകിക്കൊണ്ട് ജില്ലയിൽ ഒരു എ ബി സി സെന്റർ, 2 ബ്ലോക്കിന് സെന്റർ എന്നുള്ള നിലയ്ക്ക് ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന യോഗങ്ങളിൽ ജില്ലയിലെ 15 ബ്ലോക്കുകളിൽ എ ബി സി സെന്റർ തുടങ്ങാനുള്ള പദ്ധതി ആലോചിച്ചിരുന്നു. പട്ടികളും കടി കിട്ടുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ പെരുകുമ്പോൾ ഇതൊക്കെ എന്നു നടക്കുമെന്നാണ് മലപ്പുറംകാരുടെ ചോദ്യം. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.